ഉള്ളതാണമ്മാ. ഞാൻ രാവിലെ ഒളിഞ്ഞിരുന്ന് കേട്ടതല്ലേ മുത്തു സുരഭിയോട് സംസാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നത് പോലെ നീ ചെയ്താ മതി. എന്ത്? നീ ഈ കാര്യങ്ങളൊന്നും അറിയാത്ത മട്ടിൽ ചേച്ചിയോട് സ്നേഹം കാണിക്കണം. നിന്റെ സ്നേഹം കണ്ടാൽ ഒറിജിനൽ ആണെന്ന് ചേച്ചിക്ക് തോന്നാവൂ. വേണമെങ്കിൽ ചേച്ചിയെ വിശ്വസിപ്പിക്കാൻ വേണ്ടി എന്നെ രണ്ടു കുറ്റം പറഞ്ഞാലും കുഴപ്പമില്ല. അതെന്തായാലും ഞാൻ പറയാം. എന്തുവാ? അല്ല, ഞാൻ പറഞ്ഞോളാന്ന് പറഞ്ഞതാ. പിന്നെ വേറൊരു കാര്യം, ഇതേ അടവ് സുരഭി പയറ്റാൻ നോക്കും. ഒരു കാരണവശാലും അവളെ ചേച്ചിയുമായി അടുക്കാൻ സമ്മതിക്കരുത്. ഓക്കേ അമ്മ, ഡൺ. ശരി മോളെ. കണ്ടിട്ടില്ലേ സുരഭി, ഈ സാരിയിൽ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. താങ്ക്സ്. ഇതിനു മുമ്പ് ഞാൻ ഈ സാരി ഉടുത്തിട്ടുണ്ട് തന്നെ. ആണോ? പക്ഷെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ആണോ? നമ്മളുണ്ട് ഈ വീട്ടിലല്ലേ താമസിക്കുന്നത്. ഇനി ഞാൻ ശ്രദ്ധിക്കും. ഓ, ശ്രദ്ധിക്കും. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ നമ്മളിനി ഒറ്റ കെട്ടാണ് മോളെ, രണ്ടായിട്ട് നിൽക്കാൻ പാടില്ല കേട്ടോ. എന്ത് വിളിച്ച മോളെ? മോള് എന്തോ കരിഞ്ഞ് നാറുന്നുണ്ടല്ല. ആ മോള് വിളിയില്. ഞാനിപ്പോ ജ്യൂസ് ചോദിച്ചില്ലല്ലോ. ചോദിച്ചില്ലെങ്കിലും തരേണ്ടതിന്റെ കടമയല്ലേ അമ്മേ? കടമേ? അങ്ങനെയൊക്കെ തുടങ്ങിയ ബാക്കിയുള്ളവരൊക്കെ സ്വന്തമായിട്ട് ഉണ്ടാക്കി കുടിക്കുന്നുണ്ട്. ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് അമ്മയ്ക്കൂടെ തരണം എന്നാണ് എന്റെ മനസ്സെപ്പോഴും പറയുക. ആ പോട്ടെ, നിനക്കെങ്കിലും ആ ഒരു വിചാരം ഉണ്ടല്ലോ. പ്രിയ സംഭവമാണെങ്കിലും അല്ല, വിശ്വസിച്ച് കുടിക്കാവല്ലോ അല്ലേ? കുടിക്കമ്മേ. അയ്യോ, നിനക്ക് വേണമായിരുന്നോ ഇത് പകുതി? അതല്ല, പിന്നെ എന്തിനാ കാര്യം? ഞാൻ ഇന്നലത്തെ കാര്യം ആലോചിച്ച് വിഷമിച്ചതാ. ഇന്നലത്തെ കാര്യോ? എന്ത് കാര്യം? എന്റെ വിവരമില്ലാത്ത അമ്മ വന്ന് ഇവിടെ ബഹളമൊക്കെ ഉണ്ടാക്കിയില്ലേ അത്. അയ്യോ, അതിപ്പോ ആദ്യമായിട്ടാണോ? കണ്ട നാള് തൊട്ട് ഇങ്ങനല്ലേ? എന്തിരിക്കുന്നു പറയാൻ? അമ്മയോട് അങ്ങനെയൊക്കെ സംസാരിക്കാൻ എന്റെ അമ്മയ്ക്ക് എത്ര യോഗ്യതയുണ്ട്! എനിക്ക് വീട്ടിൽ നിന്ന് അടിച്ചിറക്കണമെന്നാ തോന്നിയത്. പക്ഷെ അമ്മയായി പോയില്ലേ. അല്ല, നിന്റെ അമ്മയെ കുറിച്ച് തന്നെയാണല്ലേ പറയുന്നത്? അതെ അമ്മ, അമ്മ കാരണം ഓരോ വിവരക്കേട്ടിലും ഞാനും പോയി എടുത്ത് ചാടുന്നേ. ആ പോട്ടെ, ഏതായാലും പെറ്റതള്ളയല്ലേ, വിട്ടുകളാ. അങ്ങനെ വിടാൻ പറ്റത്തില്ല. ഈ അമ്മ ആരെങ്കിലും ദ്രോഹിക്കുന്നത് എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല. ഞാൻ അതിന് സമ്മതിക്കത്തുമില്ല. ഇതൊക്കെ എന്ന് തുടങ്ങി? അതുകൊണ്ട് ഇനി അമ്മയുടെ എല്ലാ കാര്യത്തിനും കൂട്ടായിട്ട് ഞാനുണ്ടാവും. നമുക്ക് ഒരുമിച്ച് പൊളിക്കണം. ആരെ പൊളിക്കാൻ? അല്ല, ഞാനത് പൊതുവേ പറഞ്ഞതാ. അങ്ങനെ ആ ഇപ്പോഴത്തെ പൊളിക്കല്. ഞാനെന്നാ അങ്ങോട്ട്. ഞാൻ ഈ കാണുന്നതും കേൾക്കുന്നതൊക്കെ സ്വപ്നമാണോ സത്യമാണോ? അയ്യോ അയ്യോ, സ്വപ്നമല്ല ദൈവമേ, അല്ല കൈവശമാണോ ഇത്? പൊന്നു ഭഗവാനെ, നീ തന്നെ കാത്തോളണേ. എന്തെല്ലാമോ സംഭവിക്കുന്നു ഇവിടെ. കുഴപ്പമില്ലായിരിക്കും.